എങ്ങനെയാണ് എഴുതുന്നതെന്ന് പഠിക്കാം ക ദ ലൈൻസ് ബുക്കിലാണ് നിങ്ങൾ ക എഴുതി പഠിക്കേണ്ടത് ഓക്കെ മലയാളം ടൂ ലൈൻസ് ബുക്കിലാണ് എഴുതി പഠിക്കുന്നത് അതിനായിട്ട് താഴെയുള്ള ലൈൻ കണ്ടായിരുന്നോ ഈ ലൈനിന്റെ ദ ഇവിടെ നിന്ന് നമ്മൾ എഴുതി തുടങ്ങണം രണ്ടാമത്തെ ലൈനിന്റെ മുകളിൽ നിന്ന് ഓക്കെ കുറച്ച് മുകളിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്നും ദാ ഇതുപോലെ വന്ന് മുകളിൽ ടച്ച് ചെയ്ത് താഴേക്ക് വന്ന് താഴെയുള്ള ലൈനിൽ ടച്ച് ചെയ്ത് സ്ലീപ്പിംഗ് ലൈൻ പോലെ വരച്ച് ദാ താഴെയുള്ള ലൈനിൽ നിർത്തുക നിങ്ങൾ ഈ ഓവൽ ഷേപ്പുമായി ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുക ക ഒരിക്കൽ കൂടി നോക്കാം ദാ ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യണം റൗണ്ട് പോലെ വന്ന് ഇവിടെ ടച്ച് ചെയ്ത് താഴേക്ക് വന്ന് ഈ ലൈനിൽ ടച്ച് ചെയ്ത് സ്ലീപ്പിംഗ് ലൈൻ പോലെ പോയി ദാ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം ഏതക്ഷരമായി ക ഒരിക്കൽ കൂടി ദാ ഇതുപോലെ പോയി മുകളിൽ ടച്ച് ചെയ്ത് താഴെ വന്ന് സ്ലീപ്പിംഗ് ലൈൻ പോലെ പോയി ഇങ്ങനെ അവസാനിപ്പിക്കാം ഏതാണ് ഈ അക്ഷരം ക ക ഏതാണ് ഈ അക്ഷരം ക മനസ്സിലായല്ലോ ക എഴുതാൻ മനസ്സിലായല്ലോ നമുക്ക് അടുത്ത അക്ഷരം നോക്കാം എഴുതാം നമ്മൾ റൗണ്ട് ചെയ്ത് റൗണ്ട് വരച്ച് അതിൽ ടച്ച് ചെയ്ത് വ എഴുതുന്നത് പോലെ എഴുതുക ഖ ഓക്കെ റൗണ്ട് ചെയ്ത് അതിൽ ടച്ച് ചെയ്ത് വാ എഴുതുക ഖ റൗണ്ട് ചെയ്ത് വാ എഴുതുക ഖ ഏതാണ് ഈ അക്ഷരം ഖ ഖ ഖ ഖ അടുത്ത് ഗ ഗ എഴുതാൻ ദ മുകളിലുള്ള ലൈനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലെ വന്ന് വളഞ്ഞ് മുകളിലേക്ക് പോയി വളഞ്ഞ് താഴേക്ക് വരിക ഗ ഇവിടെ നിന്നും താഴെയുള്ള ലൈനിൽ ടച്ച് ചെയ്ത് വളഞ്ഞ് മുകളിൽ പോയി വളഞ്ഞ് താഴേക്ക് വരിക ഗ ഏതാണ് ഈ അക്ഷരം ഗ ഏതാണ് ഈ അക്ഷരം ഗ ഗ ായി മനസ്സിലായല്ലോ നെക്സ്റ്റ് ഖ ഖ എഴുതാനായിട്ട് മിഡിലിൽ നിന്നും സെന്ററിൽ നിന്നും നമ്മൾ പാ എഴുതണം നോക്കിക്കോളൂ ടു ലൈൻസിന്റെ മിഡിലിൽ നിന്നും സെന്ററിൽ നിന്നും നമ്മൾ പാ എഴുതി തുടങ്ങാം പാ എഴുതി മുകളിൽ ടച്ച് ചെയ്ത് ദാ ഇതുപോലെ വന്ന് മുകളിൽ പോയി എഴുതുക ലെഴുതുക എഴുതുമ്പോൾ താഴെയുള്ള ലൈനിൽ ടച്ച് ചെയ്ത് മുകളിലേക്ക് പോവുക ഖ ഏതാണ് ഈ അക്ഷരം ഖ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം എഴുതി പായെഴുതി എഴുതി താഴേക്ക് വന്ന് ലാ എഴുതുക ഓക്കെ ഏതാണ് ഈ അക്ഷരം ഖ മനസ്സിലായോ അടുത്ത അക്ഷരം നോക്കാം ങ എഴുതാനായി റൗണ്ട് ചെയ്ത് എഴുതി വീണ്ടും ഒരു എഴുതി ത്രീ എഴുതുക ങ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം റൗണ്ട് വരച്ച് എന്നിട്ടോ ങ ഏതാണ് ഈ അക്ഷരം ങ ങ മനസ്സിലായോ ക ഖ ഗ ഖ ങ ഈ ഫൈവ് ലെറ്റേഴ്സും എഴുതുവാൻ അറിയാലോ ഓക്കെ ചായ ബബായ് താങ്ക് യു